എങ്ങനെയുണ്ടായിരുന്നു ഈ വെറുതെ അല്ല ഭാര്യൻ്റെ ജേർണി ഇതുമായിരിക്കും? നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് നല്ല റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ അധികം ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ നമ്മളിലൂടെ ഒക്കെ ഒരു മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും, വലിയ കാര്യമാണ്. അതെ, നന്നായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സൂസനെ ഹോട്ട് സീറ്റിലേക്ക് വിളിക്കാം. തീർച്ചയായിട്ടും. ഞാൻ ജഡ്ജിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അവരെ ഇതുവരെയ്ക്കും മനോജിനെ എത്ര നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലാതെ നന്നായി അറിയാം, എങ്ങനെയാ വിലയിരുത്തുന്നു ആ രീതിയിൽ. അപ്പോൾ ജഡ്ജ് ആരാണ് നമുക്ക് നോക്കാം. രജനി, your time starts now. Hi Manojeta. Hi. Pavam pavam Rajakumara. പണിയായി അങ്ങനെയൊന്നും അല്ല കേട്ടോ, വിശ്വസിച്ചാക്കില്ല, ചുമ്മാ മനസ്സിലാട്ടോ. പാവം അങ്ങനത്തെ പാവം എന്നല്ല പറഞ്ഞ, ഭയങ്കര സിൻസിയർ ആണ് പാവം എന്ന് വെച്ചാൽ. അങ്ങനത്തെ കേട്ടോ, പാവം പാവം രാജകുമാരൻ എന്ന് വെച്ചാൽ നല്ലതല്ലേ? പിന്നെ നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. സ്വീകരിച്ചിരിക്കുന്നു. മനോജറിനെ പറ്റി പോസിറ്റീവ് മാത്രമേ കൂടുതൽ പറയാനുള്ളൂ. ഏറ്റവും നല്ലൊരു അധ്യാപകനാണ്. കാരണം മറ്റുള്ളവരോട് പെരുമാറുന്ന എത്ര സോഫ്റ്റാണെന്ന് പറയും കുട്ടികളുടെ അടുത്ത്. ഏറ്റവും കൂടുതൽ ഒരു അധ്യാപകന് വേണ്ടത് മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ്, കാരണം ടീച്ച് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ മനോജേട്ടനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, എല്ലാവർക്കും അറിയാം ഇവിടെ. കാരണം സംസാരിക്കുന്നത് തന്നെ, നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും ശരി, ആൾ അങ്ങനെ തിരിച്ച് ദേഷ്യപ്പെടുന്നു, ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിക്കുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും കേട്ടോ, അത് മസ്റ്റാണ്. ഈ നെഗറ്റീവ് പോയിന്റ് പറയാൻ ശരിക്കും ഒരു ദേഷ്യം അവൻ എപ്പോഴും, ഒരിക്കലും ഞാൻ മുഖത്ത് ദേഷ്യം കണ്ടിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും ദേഷ്യഭാവം കണ്ടാലാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അല്ലേ. അത് കാരണം എനിക്ക് പറയാൻ കാരണം തന്നെ, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയാട്ടോ, എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ പെട്ടെന്ന് ചതിയിൽ പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. കാരണം വിശ്വസിക്കുന്ന ആൾ പെട്ടെന്ന് മനസ്സ് സെൻസിറ്റീവ് ആയുള്ള ആൾക്കാരാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ മനോജേട്ടനോട് ഒരു സജഷൻ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറയും പെട്ടെന്ന് ആരെ അങ്ങനെ വിശ്വസിക്കില്ലേ, വിശ്വസിച്ചാൽ പിന്നെ അത് ദുഃഖത്തിന് കാരണമാവും എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ തന്നെ മനോജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഈ ഫാമിലി ഇതേപോലെ നമ്മൾ എലിമിനേറ്റ് ആയാലും ശരി, എനിക്ക് പറയാനുള്ള നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിർത്തും, എന്നും ഉണ്ടാവും. ഈ സന്തോഷവും എല്ലാം നമ്മുടെ എല്ലാ ആഘോഷ അന്ന് പറഞ്ഞ എല്ലാ ആഘോഷങ്ങളിലും വിളിക്കണം, വരും. എല്ലാ ഫെസ്റ്റിവലായാലും ശരി, ബർത്ത്ഡേ ആയാലും ശരി, വിളിച്ച് അന്ന് നമ്മൾ വിഷ് ചെയ്തിരുന്നു. ഇതെനിക്ക് തോന്നിയത് ഒരു വിലയിരുത്തലല്ല ഉണ്ടായിരുന്നു, ബേസിക്കലി ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്ടായിരുന്നു അല്ലേ. സ്റ്റോറി ടെല്ലിംഗ് ക്ഷേത്രത്തിലൂടെ നമ്മുടെ ക്യാരക്ടർ റിഫ്ലക്ട് ചെയ്തിരുന്നു തോന്നുന്നു. അത്ര ക്ലോസ് ആയതുകൊണ്ട് എനിക്ക് തോന്നി അങ്ങനെ ഒന്നും. കുറേ കാര്യങ്ങൾ രജനി പറഞ്ഞു. പിന്നെ ആ നെഗറ്റീവ് പോയിന്റ് പറഞ്ഞില്ലേ, എപ്പോഴും വിശ്വസിക്കുന്ന ആ ഒരു അത് വളരെ കറക്റ്റാണ്. യശുവിൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. യശുവിന് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിച്ച ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അശ്വിന്ന് ഭയങ്കര സംഭവം. കാരണം വെച്ചാല് ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഫിലിം ഷൂട്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫോട്ടോ ആയിട്ട് പോകും, സാറ് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തരണം, ഭയങ്കര ആഗ്രഹമാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്ക് ഓൾറെഡി ഫോട്ടോ കഴിഞ്ഞ വർഷം കൊടുത്ത ഫോട്ടോ ഒക്കെ ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കും നമ്മുടെ അടുത്ത അകന്ന സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, അതെ നല്ല ചാൻസ് വന്നിട്ടുണ്ട്, നമുക്ക് ആലുവ വരെ പോവാം, അവിടെ നിർമ്മാതാവുണ്ട്, നമുക്ക് കണ്ട് പരിചയപ്പെടാം. അപ്പോൾ ചെന്നപ്പോൾ ഫോട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ട് കൊള്ളാം കേട്ടോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ് ഇതിൻ്റെ ഷൂട്ട് ഉടനെ തുടങ്ങും, ഒരു വലിയ പ്രോജക്റ്റാണ്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഇതിനൊരു 500,000 രൂപ മുടക്കണം. 500,000 മണിക്ക് എനിക്ക് തന്നെ പറഞ്ഞു കൊടുത്ത് പണ്ടിലേക്കാളും വലിയ പടം ഉണ്ടാക്കാൻ പോലെ. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇങ്ങനെ പൈസ തരുമ്പോൾ ഞാൻ പിന്നെ അതിൽ നിന്ന് മിസ്സായിപ്പോ അങ്ങനെ ഒരു ചാൻസ്. എന്നാലും പക്ഷേ യാത്രയ്ക്ക് ഒരു 10,000-15,000 രൂപ. ഞാൻ ഈ ഫീൽഡിലാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് അത്ര മോശമായ ഫീൽഡല്ല. കറക്റ്റ് ആളെ കറക്റ്റ് സമയത്ത് കറക്റ്റ് യുനോ ആൾക്കാരെ കണ്ടാൽ വേ ടു ദ പേഴ്സൺ, മീൻസ് ഡയറക്ടറിനെ നേരെ പോയി കാണണം, അതാണ് നമ്മുടെ സ്ട്രഗ്ലിംഗ് പോയിന്റ്. പിന്നെ ഈ ഇൻ ബിറ്റ്വീനിലെ ആൾക്കാരാണ് ഇത് കൊളാക്കണത്. പക്ഷെ അത്ര നല്ല അത്ര മോശമുള്ള ഫീൽഡല്ല, ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡാണ്. അപ്പൊ ഈ 5 lakhs ഒന്നും മുടക്കിയിട്ടൊന്നും റോൾ ചെയ്യരുത്. ഇത് രണ്ടു പ്രാവശ്യം പറ്റി. പിന്നെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് ഒരു ഷൂട്ട്, അവിടെ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ഷൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ആൾ വന്നു. അപ്പോൾ എന്നാലും നമ്മുടെ വീട്ടുമുണ്ട് നടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്ന് മുഖം കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി സ്ഥലം നോക്കാൻ വന്ന ആളെടുക്കുന്ന പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞ് ചാൻസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അങ്ങനെയുണ്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും സ്ക്രീൻ ടെസ്റ്റ് നടത്തിയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ സ്ക്രീൻ ടെസ്റ്റ് നടത്തണമെങ്കിൽ നോക്കട്ടെ, നാളെ ക്യാമറ ആയിട്ടുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ എവിടെ? അപ്പോൾ പിറ്റേന്ന് എനിക്ക് കായംകുളം വരെ പോകേണ്ടി വന്നു. അവിടെ വിളിച്ചു, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ നിങ്ങളെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ ആ സ്ക്രീൻ ടെസ്റ്റ് നടത്താമായിരുന്നു പറഞ്ഞു. നിങ്ങൾക്ക് ലക്കില്ലാതെ പോയല്ലോ, കുഴപ്പമില്ല, ഡോണ്ട് വറി, വീണ്ടും കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെ വീണ്ടും ഒരിക്കലും കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇന്നവരെ നാളെ ക്യാമറ കൊണ്ട് വരുന്നത് എറണാകുളം വരെ വരണം. സമയമാകുമ്പോഴത്തേനും അതങ്ങ് ക്യാൻസൽ ആയി പോകും. പിന്നെ പറഞ്ഞു മദ്രാസിലേക്ക് വരാമെന്ന് ചോദിച്ചു. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഒരു സമയമുണ്ട്, എവറിഥിങ് ഹാസ് എ ഡെസ്റ്റിനി. അപ്പോൾ നോട്ട് ടു വറി. എന്നിട്ട് അങ്ങനെ പിന്നെ മദ്രാസിൽ ചെല്ലാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞൊരു കാര്യം നമുക്ക് എറണാകുളത്തന്നെ ചെയ്യാം, ഒരു 2500 രൂപ അതിൻ്റെ ഫീസ് അയച്ചു തന്നാൽ മതി. അങ്ങനെ അത് ഡി ഡി എടുത്ത് അയച്ചു കൊടുത്തു. പിന്നെ ആളെയും കാണുന്നില്ല, അർത്ഥവും കാണും. ഈ നാട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചെന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അതല്ലേ, അതുകൊണ്ടല്ലേ മനോരമ മഴവിൽ മനോരമ ഈ ഒരു വേദി നിങ്ങൾക്ക് തന്നത്. ഇപ്പോൾ വിത്തൗട്ട് എനി എൻട്രി ഫീസ്, വിത്തൗട്ട് എനിത്തിങ് യു ആർ ഗെറ്റിംഗ് ബിഗർ റെക്കഗ്നിഷൻ. കാരണം തീർച്ചയായും നോ 5 lakhs, നോ 2500. എനിക്ക് വേണമെങ്കിൽ തരാം കേട്ടോ. താങ്ക് യു. അറിയോ നമ്മുടെ ഒബാമ മുതൽ മമ്മൂട്ടി മോഹൻലാൽ ശ്വേതാന്റി ഒക്കെ വരുന്ന അതേ ശ്വേതാന്റി ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തു പറഞ്ഞു തിരിച്ചെടുത്തു. അതെ, അവിടെ കുഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു പോയതാ. അപ്പൊ എന്തായാലും ശ്വേതാമാമക്ക് വരുന്ന അതേ മുഖത്തിൽ എന്റെയും വൈഫിന്റെയും പിന്നെ ഇത്രയും പേരുടെ മുഖമൊക്കെ അത്രയും വലുപ്പത്തില് പല ആംഗിളിലൊക്കെ കാണുന്നു. അപ്പൊ ഇനി സിനിമയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രജനീന്റെ അടുത്ത് നിന്ന് മാർക്ക് കേക്കണ്ടേ? അയ്യോ, മാർക്കിന്റെ കാര്യം. എന്താണ് മാർക്ക് ഔട്ട് ഓഫ് 10? 9 marks. താങ്ക് യു സോ മച്ച്. നോട്ട് ബാഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാലോ ഈ റൗണ്ടിൻ്റെ പ്രത്യേകത. അടുത്ത പാർട്ടിസിപ്പൻ്റ് ആണ് ജോഷി, ആൻഡ് വിലയിരുത്താൻ പോകുന്നത് സൂസൻ ആണ്. സോ എന്തെങ്കിലും പറയണോ സൂസൻ്റെ അടുത്ത് ജോഷിൻ്റെ പറ്റി? ഓക്കെ, നല്ലൊരു ഇവാലുവേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഇവാലുവേഷനും അതുപോലെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. മോശം. എന്തായാലും താങ്ക് യു. താങ്ക് യു. താങ്ക് യു. വെറുതെ അല്ല ഭാര്യ.